നമസ്കാരം. റാംജിയുടെ ട്യൂബിൻ എന്ന ചോദ്യോത്തര പരിപാടിയുടെ രണ്ടാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ആദ്യ എപ്പിസോഡിലെ വിജയെ ആദ്യമേ തന്നെ പ്രേക്ഷക മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഇതായിരുന്നു, കൃഷ്ണഗാഥയുടെ രചയിതാവ് ആരായിരുന്നു? ഉത്തരം ചെറുശ്ശേരി. അപ്പോൾ ശരി ഉത്തരം അയച്ചവരിൽ നിന്നും ഞെരുക്കെടുപ്പിലൂടെ വിജയെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ എപ്പിസോഡിലെ വിജയുടെ പേരുവിവരം ഇപ്പോൾ അറിയിക്കുകയാണ്. ശശികുമാർ കെ, പാതിരപ്പള്ളി വീട്, വലിയ കണിച്ചോട്, കളമച്ചൽ പി ഒ, വാമനപുരം. പേര് ഒന്നുകൂടെ പറയുകയാണ്, ശശികുമാർ കെ, പാതിരപ്പള്ളി വീട്, വലിയ കണിച്ചോട്, കളമച്ചൽ പി ഒ, വാമനപുരം. വിജയിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം 199 രൂപയുടെ റീചാർജ് അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് ചാർജ് ചെയ്ത് കൊടുക്കുന്നതാണ്. വിജയ്ക്ക് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്, മൂന്ന് വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, മൂന്ന് വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. മൂന്ന് വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, മൂന്ന് വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ ഉടൻ തന്നെ ഞങ്ങളെ അറിയിക്കുക. ശരി ഉത്തരം അറിയിക്കുന്നവരിൽ നിന്നും ഞെരുക്കെടുപ്പിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കുന്നതും വിജയിക്ക് 199 രൂപയുടെ റീചാർജ് അവരുടെ മൊബൈലിലേക്ക് ചാർജ് ചെയ്ത് കൊടുക്കുന്നതുമാണ്. ഈ പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും കൃത്യം 5 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ വിജയിയെ അടുത്ത എപ്പിസോഡിൽ അവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ അറിയിക്കുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞങ്ങളുടെ വാട്സപ്പിൽ അറിയിക്കേണ്ടതാണ്. വാട്സപ്പ് നമ്പർ 9745901003. നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്, 9745901003 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കാണണം, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞങ്ങളെ അറിയിക്കണം, ഒപ്പം സമ്മാനങ്ങളും നേടുക. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുക. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വരുന്നതാണ്. ഒപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.